നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു വെറൈറ്റി കേക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ഏത്തപ്പഴം കൊണ്ട് നമ്മുടെ വീട്ടിലുള്ള ചീനച്ചട്ടിയിലൊക്കെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ളൊരു കേക്കിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓളും കൂടെ പ്രസ് ചെയ്യണേ. കൂടെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു കോഴിമുട്ട എടുക്കുന്നുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട വേണം എടുക്കാൻ. അപ്പോൾ ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളിലേക്ക് അത് പൊട്ടിച്ചിട്ടിട്ട് ഇതുപോലൊരു വിസ്ക് വെച്ച് നന്നായിട്ട് അടിച്ചെടുക്കുക. ഒത്തിരി നേരമൊന്നും അടിക്കേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സായി കിട്ടിയാൽ മതി. അപ്പോൾ ഇതിലേക്ക് കേക്കിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. അരക്കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ഒന്നിട്ട് നന്നായിട്ടൊന്ന് വിസ്ക് വെച്ച് ബീറ്റ് ചെയ്തെടുക്കുക. ഇതിന് മുമ്പ് നമ്മൾ ചാനലിൽ ബനാന കേക്കിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തൊരു തീർച്ചയായിട്ടും ഒന്ന് കയറി കാണണം. ഇതാ ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരക്കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള പാൽ വേണം ചേർക്കാൻ. അതും കൂടി ഒഴിച്ച് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതും കൂടി മിക്സ് ചെയ്ത ശേഷം മുട്ടയുടെ സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടി ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നേരിട്ട് തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുക. ഇതുപോലെ ഒന്ന് അരിപ്പയിൽ അരിച്ച് വേണം ചേർക്കാനേ. ഒന്നേകാൽ കപ്പ് മൈദ, ഒന്നേകാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. അപ്പോൾ ബേക്കിംഗ് സോഡ ഇതിലേക്ക് ഉപയോഗിക്കുന്നില്ല. ഇനി നന്നായിട്ടൊന്ന് അരിച്ച് ചേർക്കാം. ഇതുപോലെ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത് അരിച്ചെടുക്കുകയാണെങ്കിൽ എല്ലാം ഒന്ന് മിക്സായി കിട്ടുകയും ചെയ്യും. നമ്മൾ മറ്റുള്ള കേക്ക് ചെയ്യുന്ന പോലെ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ട് ചേർത്താലും മതി. അപ്പോൾ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്യുന്നതാണ്. ഇനി നന്നായിട്ട് ഇതുപോലെ വിസ്ക് വെച്ച് ഒന്ന് കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അത് കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊരു സ്പീഡൊന്നും വേണ്ട, പയ്യെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പം അത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മുടെ ബാറ്റർ അരിക്കാൻ. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനുള്ള പാൻ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇതുപോലെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ അടുപ്പത്ത് വെച്ച് ചെറിയൊരു പീസ് ബട്ടർ ഇതുപോലെ ഒന്ന് എല്ലാ സൈഡിലും ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാനൊന്ന് ജസ്റ്റ് ചൂടായതിന് ശേഷം ഇത് ചേർത്ത് കൊടുക്കാം. അതിനോട് കുറച്ച് തീരെ കുറച്ച് മാത്രം പഞ്ചസാരയൊന്ന് വിതറി കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ രണ്ട് ഏത്തപ്പഴം എടുക്കുന്നുണ്ട്. അത് നടുവ് നീളത്തിലൊന്ന് കീറിയിട്ട് അതായത് ഇതുപോലെ ചെറിയ പീസൊക്കെ ആയിട്ട് ഒന്ന് ആ ലെവലിനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. ഇത് തിരിച്ച് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ഒരു എടുപ്പായനെ. ഇനി ആ ബട്ടറും കൂടെ അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പം ബട്ടർ തേച്ച് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് മാറ്റിയിട്ട് വേണം ഇത് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് എയർ ബബിൾസൊക്കെ മാറ്റിയിട്ട് ഒരു ലോ ഫ്ലെയിമിൽ, ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് അടച്ച് വെച്ച് 25 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് ബേക്കായി കിട്ടും. അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിയിച്ചിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാവേ. എന്നിട്ട് നമ്മൾ ആ പഞ്ചസാരയൊക്കെ ചേർത്താലേ അവിടെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഒന്നും കൂടെ കുറച്ച് ബട്ടർ തേച്ച് കൊടുത്തിട്ട് അത് തിരിച്ചിട്ട് 5 മിനിറ്റ് അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. 5 മിനിറ്റ് കൊണ്ട് തന്നെ അത് റെഡിയായി കിട്ടും. അതൊക്കെ നന്നായിട്ട് വെന്ത് തന്നെ കിട്ടും. അതായത് ഞാൻ കട്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ പഴമുള്ള ഭാഗത്താണ് ഇച്ചിരി ഒരു പിടുത്തം വരുന്നത്. അതൊക്കെ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. നന്നായിട്ട് പഴുത്ത പഴം എടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ല ടേസ്റ്റായിരിക്കും. ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും തയ്യാറാക്കി നോക്കണം. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. മറ്റേ കേക്ക് ഉണ്ടാക്കുന്ന അത്ര സമയം വേണ്ട. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഈ കേക്ക് എല്ലാവരും സമയം കിട്ടുന്ന പോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.